ready. Three varieties of rose. Three varieties? Oh, that's good. Oh, പിന്നെ അതിനെ പറ്റിയായി വർത്തമാനം. അമ്മയും മകളും കൂടി ചെടിക്ക് വന്നതാണത്രേ. അജയദേവന്റെ ഒരു നാക്ക്. ആ പറയൂ ബിന്ദു, അച്ഛൻ ചെല്ലാത്തതിൽ അവരെത്ര പരിഭവിച്ചെന്ന്. ആ അങ്കിൾ ഞങ്ങളെ കുറ്റം പറഞ്ഞത്. ഇനി നേരിട്ട് കാണുമ്പോഴേ ബാക്കി പറയാനിരിക്കുക. അതും പറയും, അതിനപ്പുറവും പറയും. വെറുതെ ക്ലബ്ബിൽ പോയിരുന്ന് നിന്റെ മമ്മിയെ പോലെ വളരെ കഷ്ടപ്പെട്ട് പരദൂഷണം പറയുന്ന സമയം ഉണ്ടെങ്കിലേ എനിക്ക് ഇവിടെ നിന്നൊരു പുസ്തകം വായിച്ചു തീർത്തുവിടെ മോളെ. പുതിയ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ആര് പറഞ്ഞു? തിരിച്ചു വരുമ്പോൾ റഹീം പറഞ്ഞു. എവിടെ അടി ആള്? ആ മുറിയിലുണ്ട്. വൺ സെക്കൻഡ്. ആ അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഡോക്ടർ കോശി മുതലാളിയെ കണ്ടു. കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിന് ചെല്ലാത്തതിന് ഒരു ഡോസും തന്നു. മമ്മി മമ്മി ഒരു രസം കാണു. മമ്മി എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? അവനിങ്ങോട്ട് വന്നു കയറിയില്ല, അതിനിപ്പോ തുടങ്ങിക്കണം. ദേ നിന്റെ സ്വഭാവം മാറ്റണം. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, ഉടനെ പറഞ്ഞേക്കുക. അടുത്ത 6 മാസത്തേക്ക് ഇനി ഒരിതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു പോരുത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബുദ്ധിക്ക് അല്പം വന്നതയുണ്ട് എന്ന് വിചാരിച്ച് ഭ്രാന്തനൊന്നുമില്ല. പറയുന്നത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവന് കഴിവുണ്ട്. ആ നീ വാ, നമുക്കെല്ലാം കഴിക്കാം. എഴുന്നേ. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഏ മമ്മി, ചീഫ് സെക്രട്ടറി ചെയ്യ. എന്താ നീ പറയുന്നത്? മമ്മിക്ക് മനസ്സിലായില്ലേ, ഇന്നലെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ചീഫ് ഗസ്റ്റ്. ഓ, ചീഫ് ഗസ്റ്റ് പള്ളി ഉറക്കം തീർന്ന മട്ടില്ല. മൈ ഗോഡ്, ഇത്ര നേരമായിട്ടോ? മണി 8 ആയല്ലോ. അതിനെന്താ, അദ്ദേഹത്തിന് ഉണരാനുള്ള സമയമായി കാണത്തില്ല. എനിക്ക് സാറിനെ ഒന്ന് കാണണം. എന്താ കാര്യം? സാറിനോടൊരു കാര്യം ചോദിക്കാനാ. ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. സാധാരണ ഞാൻ എവിടെ പോയാലും ഇച്ചിരി കൊണ്ടുപോകാറുണ്ട്. എന്താ കാര്യം എന്ന് പറ? ഇച്ചിരി ഉമിക്കരി. വീട്ടിലാണെ ഉപ്പും കുരുവെള്ളവും ചേർത്ത നല്ല ഉമിക്കരിയുണ്ട്. അതിന് സാറ് തന്നെ വേണോ? ഞങ്ങൾ ആരെങ്കിലും തന്നാ മതിയാവില്ലേ? ബിന്ദു കുറച്ച് പേച്ചു കൊടുക്കൂ. രാവിലെ വിസ്തരിച്ചുള്ള കുളിയാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. സാറ് ഉണർന്നില്ലേ? എങ്ങനെ ഉണരാനാ? സമയത്ത് കിടന്നെങ്കിലല്ലേ കാലത്ത് എഴുന്നേൽക്കാൻ പറ്റൂ. ഇന്നലെ 3 മണിക്കാ കിടന്നത്. കൊച്ചു കുട്ടികളാണെങ്കിൽ തന്നെ അനുസരിപ്പിക്കാമായിരുന്നു. റഹീമായി ഇതിനൊക്കെ കാരണക്കാരൻ. അയ്യോ, ഞാനെന്ത് ചെയ്തു? ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മാറിക്കൊണ്ട് കൊടുത്തില്ലേ? അത് പിന്നെ അത് തന്നെ കാര്യം. ഇന്നലെ മുഴുവൻ അതുമായിട്ടിരുന്നു. റഹീം, ഇതെങ്ങനെയാ ബോഡി ഇത്ര ട്രിമ്മായി സൂക്ഷിക്കുന്നത്? ഞാനത്ര ട്രിമ്മൊന്നും അല്ലല്ലോ. ഈ തടി പാകമാ. പക്ഷേ ഇതെന്നും കീപ്പ് അപ്പ് ചെയ്യണമെന്ന് മാത്രം. ആ ഇവിടെ ഇന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി. യെസ്, കമ്മിങ്.
എന്താണ് നോക്കി നിൽക്കുന്നത്? വെള്ളം പോകുന്ന കണ്ടില്ലേ? വെള്ളം വെള്ളം നിൽക്കുന്നില്ല. You silly fool. Thank you. എന്താണ് പറഞ്ഞത്? പിന്നെ കാലത്ത് എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആര്? മണിയും പിള്ളയോ? മണിയും പിള്ളയോ മണി കെട്ടാത്ത പിള്ളയോ. ഇനി ഒരു അസിസ്റ്റന്റ് കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. എന്തിന്? അവനെ പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും. എനിക്ക് ഇതിനൊന്നും നേരമില്ലപ്പ. ഒന്ന് മറുത്ത് പറഞ്ഞോടുന്നാണല്ലോ ഓർഡർ. അവരോട് തന്നെ അവനെ നോക്കിക്കോണം. ഓ, നീ ഒന്ന് വെറുതെ ഇരിക്കണ്ട പത്മം, എല്ലാം നേരെയാകും. അവൻ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ. അന്നും ഇങ്ങനെ രാവിലെ പാല് വാങ്ങണം, ഉച്ചയ്ക്ക് എനിക്കുള്ള ആഹാരം കോളേജിൽ കൊണ്ടു തരണം. മനസ്സിലായോ? ഇനി വാ, കോളേജിൽ പോണ വഴി കാണിച്ചുതരാം. ബൈ മമ്മി. ബൈ. ഫ്രണ്ടി കരട. കേട്ടോ മമ്മി, ഈ മണിയും പിള്ള ഉണ്ടല്ലോ, ആള് മോശക്കാരനൊന്നുമല്ല. ഞാൻ കരുതി ആളൊരു പാവാണെന്ന്. പെമ്പിള്ളരെ കണ്ടാലേ എന്തൊരു തുറിച്ചു നോട്ടമാണെന്നു. ചുമ്മാ കള്ളം പറയുവാ, ഞാൻ ആരെയും നോക്കിയില്ല. എടാടാ പഠിച്ച് സംസാരിക്കും, ഒച്ചൊന്നും പൊക്കണ്ട കേട്ടോ. വെറുതെ ഇരിക്കും ബിന്ദു. അല്ല മമ്മി, അവന്റെ അഹങ്കാരം കണ്ടില്ലേ, ഉള്ള ലക്ഷണമാ. മുഖം കണ്ടാലറിയാം. എടാ നീ ഇന്ന് കോളേജ് വെച്ച് ഒരു പെണ്ണിനോട് സംസാരിച്ചില്ലേ? എനിക്കറിയാൻ മേലാത്തോണ്ട് ക്ലാസ് മുറി ഏതാന്ന് ചോദിച്ചതാ. എന്നിട്ട് പറഞ്ഞു തന്നപ്പ ഞാൻ താങ്ക് യു പറഞ്ഞു. താങ്ക് യു കണ്ടോ മമ്മി, ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമൊന്നുമല്ല, എന്നോട് കമലം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും എന്തേലും ഉപകാരം ചെയ്ത താങ്ക് യു പറയണമെന്ന്. കമലമോ? ആരാ അത്? ഗേൾഫ്രണ്ടാ? മമ്മി കമലം ഗേൾഫ്രണ്ട്.